നമസ്കാരം. വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയാനും കണ്ടുപിടിക്കാൻ നമുക്ക് ഏറെ താല്പര്യവുമുണ്ട്. അങ്ങനെ നമ്മളിൽ കൗതുകം ഉണർത്തുന്ന ഒന്നാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഈ 21-ാം നൂറ്റാണ്ടിലും ആളുകൾ ശരീര സംബന്ധിയല്ലാത്ത ഇത്തരം വിഷയങ്ങളിൽ അമിത താല്പര്യം കാണിക്കുന്നു എന്നതിലാണ് ശാസ്ത്ര ലോകത്തിന് അമ്പരപ്പ്. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നന്ദൻകോട് കണ്ടത്. ഒരു കുടുംബത്തിലെ 4 പേരെയാണ് കേതൽ എന്ന ചെറുപ്പക്കാരൻ നിഷ്കരുണം കൊലപ്പെടുത്തിയത്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വിമോചിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നതിനുള്ള പരീക്ഷണ കൊലയാണ് കേതൽ നടത്തിയത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. സ്വന്തം വീട്ടുകാർക്ക് നേരെ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് നോക്കിയ കാതൽ ജിൻസനെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ? എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് നേട്ടം? എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ശരീരത്തിൽ നിന്ന് സൂക്ഷ്മദേഹത്തെ, അതായത് ആത്മാവിനെ വേർപെടുത്തി യഥേഷ്ടം പ്രപഞ്ചത്തിലുടനീളം ഏത് കോണിലേക്കും സഞ്ചരിപ്പിക്കുവാൻ കഴിവുള്ളതാക്കുക, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ആഭിചാരക്രിയ മുതലായവ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ലളിതമായി പറഞ്ഞാൽ നഗ്ന നേത്രങ്ങൾക്ക് അജ്ഞാതമായ സൂക്ഷ്മദേഹത്തെ, അതായത് ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആസ്ട്രൽ എന്ന പദത്തിന്റെ നക്ഷത്രമായി, അതായത് ലൂസിഡ് ഡ്രീം എന്നാണ് അർത്ഥം. ശരീരത്തിൽ നിന്ന് മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശം. ആസ്ട്രൽ ട്രാവൽ, അതായത് സൂക്ഷ്മ സഞ്ചാരം എന്നും ഈ ആഭിചാരക്രിയ അറിയപ്പെടുന്നു. ആസ്ട്രൽ ട്രാവൽ എന്ന ആശയം പ്രാചീനവും ഒന്നിലധികം സംസ്കാരങ്ങളിൽ നിലകൊള്ളുന്നതുമാണ്. പാശ്ചാത്യ ലോകത്ത് പ്രാചീന ഈജിപ്ത്, ചൈന, ഇന്ത്യൻ, ജപ്പാൻ, പടിഞ്ഞാറൻ ആർട്ടിക്കിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ ആസ്ട്രൽ പ്രൊജക്ഷന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ പരിശീലിച്ചു വരുന്നുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആധുനിക പരിഭാഷ 19-ാം നൂറ്റാണ്ടിലെ തിയോസഫികൾ അല്ലെങ്കിൽ യോഗികൾ പദപ്രയോഗം നടത്തുകയും പ്രചാരത്തിലാക്കുകയും ചെയ്തു. സ്വപ്നങ്ങളുമായുള്ള ലൂസിഡ് ഡ്രീമിലും മെഡിറ്റേഷനിലും രേഖപ്പെടുത്തി പറയാറുണ്ട്. പൂർണ്ണ ബോധത്തോടെ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്നും ഉയർത്തി വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ ന്യൂറൽ പ്രവർത്തനത്തിൽ നിന്നും വേറിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ബോധപൂർവ്വം ശരീരത്തെ ഉപേക്ഷിച്ച് നിരീക്ഷണങ്ങൾ നടത്താനോ സൂക്ഷ്മ പ്രൊജക്ഷൻ നടത്താനോ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല. വിദൂരത്തുള്ള ഒരാളിലേക്ക് ഇന്ദ്രിയ സഹായമില്ലാതെയുള്ള സന്ദേശ കൈമാറ്റത്തെ വിശേഷിപ്പിക്കുന്ന ടെലിപ്പതി എന്ന പ്രതിഭാസത്തിന്റെയും ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത പരകായ പ്രവേശം എന്ന രീതിയുടെയും മറ്റൊരു വശമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ഡ്രീം യോഗയിൽ വർഷങ്ങളായി അകപ്പെട്ടു പോയവരുണ്ട്. ഉന്മാദത്തിന്റെ അവസ്ഥയിൽ തുടങ്ങി എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ചു കൂട്ടി ഉണ്ടാകുന്ന മാനസിക അവസ്ഥയാണത്. യോഗയും മെഡിറ്റേഷനും പോലെ 7 സ്റ്റെപ്പുകൾ ആദ്യം അഭ്യസിക്കണം എന്ന് പറഞ്ഞാണ് ഇതിന്റെ പ്രചാരകർ ഇരകളെ വീഴ്ത്തുന്നത്. ഉന്മാദവും ഭ്രാന്തും കടന്ന് വികസിക്കുന്നതോടെ കൊലപാതകം വരെ ചെയ്യുവാനുള്ള മാനസിക അവസ്ഥയിലെത്തുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ സൗജന്യമായി പഠിപ്പിച്ചു തരുന്ന വെബ്സൈറ്റുകൾ വരെയുണ്ട്. പലവട്ടം ആവർത്തിച്ച് നുണകൾ പറഞ്ഞ് ഇരകളെ അതിൽ വീഴ്ത്തുകയാണ് ഇത്തരം ഊരും പേരും അറിയാത്ത വെബ്സൈറ്റുകൾ ചെയ്യുന്നത്. മധ്യകാലത്തിലും മറ്റും ഉണ്ടായിരുന്ന താന്ത്രിക ആചാരമായിരുന്നു ഇതെന്നാണ് ഇവരുടെ അവകാശവാദം. കേരളത്തിൽ നിലനിന്നിരുന്ന ഒടിവിദ്യയെല്ലാം ഇതിന്റെ മറ്റു രൂപങ്ങൾ തന്നെ. ഇവയെല്ലാം ക്രിമിനൽ മനസ്സുള്ള ചിലർ പണം സമ്പാദിക്കാനും മറ്റും വിധത്തിലുള്ള ചൂഷണത്തിനുമായി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണെന്നും ചരിത്രം തെളിയിക്കുകയും ചെയ്തതാണ്. വിദ്യാഭ്യാസവും ലോകപരിചയവും നേടിയവരെല്ലാം ഇതിനെ തിരസ്കരിച്ചപ്പോഴും പുതിയ തലമുറകളിലും ഇത്തരം ഇരുണ്ട ചിന്താഗതികൾ വീഴാൻ തുടങ്ങി. പലരും സാമ്പ്രദായിക വിദ്യാഭ്യാസം തേടിയവരുമാണ്. മാനസിക ദൗർബല്യങ്ങളും ചിന്താശേഷി കുറവും ഉള്ളവരെ വഴിതിരിച്ച് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയാണ് നവകാലത്തെ വെബ്സൈറ്റുകൾ. ഇനി ആസ്ട്രൽ പ്രൊജക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പറയുന്നതിന് മുന്നേ ഞാൻ 3 കാര്യങ്ങൾ പറയാം. ആസ്ട്രൽ ചെയ്യാൻ നല്ല മനഃശക്തി വേണം. അതിന് യോഗ പോലെയുള്ള മെഡിറ്റേഷൻ രീതികൾ ആശ്രയിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കളിപ്പീരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഇത് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം അവരുടെ ഉപബോധ മനസ്സ് നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് അവരെ ഈ അനുഭവത്തിൽ നിന്ന് തടസ്സപ്പെടുത്തും. അതിനാൽ ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് പരീക്ഷിക്കുക. അവസാനമായി ആസ്ട്രൽ പ്രൊജക്ഷൻ കുട്ടികളിയല്ല. ലൂസിഡ് ഡ്രീമിൽ നമ്മളാണ് പൂർണ്ണ നിയന്ത്രണവും ഏറ്റെടുക്കുക. ആസ്ട്രലിൽ അങ്ങനെയല്ല. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ശബ്ദ കോലാഹലം ഏതുമില്ലാത്ത ഒരു മുറി കിടക്കാനായി തിരഞ്ഞെടുക്കുക. വെളിച്ചം ഒരുപാട് ഉണ്ടാകരുത്. മലർന്നു കിടക്കുക. മറ്റു ചിന്തകളൊന്നും മനസ്സിലുണ്ടാകരുത്. ശരീരം ലൂസാക്കി ഇടുക. 10 മിനിറ്റോളം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പതിയെ വിടുക. ചിന്തകളിൽ നിന്ന് മനസ്സിനെ അഴിച്ചു വിടുക. കൈകൾ
കട്ടിൽ തന്നെ ഉറപ്പിച്ചു വെക്കുക എന്നിട്ട് മനസ്സിൽ നമ്മുടെ മുൻപിൽ ഒരു കയർ തൂങ്ങി നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക നമ്മുടെ കൈകൾ ആ കയറിൽ പയ്യെ പിടിച്ച് ശരീരത്തെ ഉയർത്തുന്നതായി സങ്കൽപ്പിക്കുക എന്നാൽ സ്വന്തം ശരീരം അനങ്ങരുത് സങ്കൽപ്പിക്കുക മാത്രം ചെയ്യുക ആ കയറിന്റെ ബലവും രൂപവും ശക്തിയും എല്ലാം ഉള്ളിൽ ബോധ്യപ്പെടുത്തണം പതിയെ പതിയെ ഓരോ പിടി വെച്ച് തൂങ്ങി മേലോട്ട് പോകുന്നതായി മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഈ സമയം ഉള്ളിൽ ചൂട് തോന്നും ചെവിയിൽ എന്തോ ഇരമ്പുന്നതായി കേൾക്കും ആകെ ഭയമാകും പക്ഷേ മേൽപ്പറഞ്ഞ ചിന്തകളിൽ നിന്ന് വിട്ടുമാറരുത് ഒടുവിൽ യാഥാർത്ഥ്യമായി ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥ നമ്മളിൽ തോന്നും അന്നേരം പയ്യെ കണ്ണു തുറക്കുക നിങ്ങൾ നിങ്ങളുടെ മുറി തന്നെ മറ്റു നിറങ്ങളിൽ കാണും ഒപ്പം നിങ്ങൾ എവിടെയാണോ കിടന്നത് അവിടെ നിങ്ങളുടെ ശരീരവും പേടിക്കരുത് താൻ മരിച്ചുപോയി എന്ന് കരുതി പരിഭ്രമിക്കരുത് അങ്ങനെ കരുതിയാൽ അപ്പോൾ ഉണരും അതിനാൽ മനസ്സ് ശാന്തമാക്കി പതിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് നീങ്ങി ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കുക ഈ സമയം നിങ്ങൾ ആസ്ട്രൽ ലോകത്താണ് അത് നമ്മുടെ ഈ ഭൗതിക ലോകമേ അല്ല എന്ന് മനസ്സിലാക്കുക അവിടെ നമുക്ക് എന്തും ചെയ്യാം എവിടെയും പോകാം ആരെയും കാണാം മനസ്സ് എത്രത്തോളം നമ്മുടെ വരിതിയിലാകുമോ അത്രത്തോളം പോസിബിലിറ്റീസ് നമുക്ക് ആ ലോകത്തുണ്ട് ഒപ്പം നമ്മുടെ വയറിന്റെ ഭാഗത്തായി ഒരു വെളുത്ത നൂല് പോലെയുള്ള വസ്തു കാണാം ചില നേരം അത് നീല നിറത്തിലാണ് അതിന്റെ ഒരറ്റം നമ്മുടെ ഭൗതിക ശരീരത്തിലും മറ്റേ അറ്റം ആസ്ട്രോ ശരീരത്തിലുമാണ് ആസ്ട്രോ ലോകത്തിൽ എവിടെ പോയാലും ഈ വസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലും പോകാം അവിടെ അയാളുടെ മുറിയിൽ അയാളുടെ ആസ്ട്രോ ശരീരത്തെ കണ്ടുമുട്ടിയേക്കാം കാരണം നാം ഉറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ആസ്ട്രൽ ബോഡി നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടിരിക്കും പക്ഷേ നമ്മുടെ സുഹൃത്തിന്റെ ആസ്ട്രോ ബോഡി ഒരുമാതിരി മദ്യപിച്ച പോലെ ആയിരിക്കും ഇരിക്കുക കാരണം അയാൾക്ക് ആ ആസ്ട്രോ ബോഡിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അറിയില്ല അതിനാൽ ഉറങ്ങുന്ന അയാളുടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ആസ്ട്രൽ ശരീരത്തെയാണ് നാം കാണുക നമുക്ക് വേണമെങ്കിൽ ആ ആസ്ട്രൽ ശരീരത്തോട് സംസാരിക്കാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവ്യക്തമായി അയാളിൽ ഫീഡാകും പലപ്പോഴും നമ്മൾ നമ്മുടെ മുറിയും നമ്മുടെ വീട്ടിലെ മറ്റു മുറികളും ഒക്കെ സ്വപ്നം കാണാറില്ലേ അത് സ്വപ്നമല്ല നമ്മുടെ ആസ്ട്രൽ ശരീരം നാം അറിയാതെ നീങ്ങുന്നതാണ് ആസ്ട്രൽ ബോഡിയും ആസ്ട്രൽ ലോകവും ഒരു സംഭവം തന്നെയാണ് അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കാം വെബ്ഡെസ്ക് തത്വമല്ല